നമസ്കാരം. പെരുവനം കുട്ടൻ താളവാദ്യ ലോകത്തെ മഹാത്ഭുതമാണ്. അതുകൊണ്ടാണ് രാജ്യം 10 വർഷം മുൻപ് പത്മശ്രീ നൽകി ആദരിച്ചത്. പെരുവനം ചെണ്ടക്കോല് കയ്യിലെടുത്താൽ പ്രപഞ്ചം ആ താളത്തിനു കീഴെയാണ്. അത്രയും സുന്ദരമാണ് അസാധാരണമായ ചെണ്ടമേളം. ഒരുപക്ഷെ ലോകത്തുള്ള എല്ലാ വാദ്യമേളങ്ങളുടെയും രാജാവായി നമ്മുടെ ചെണ്ട തുടരുന്നത് പോലും പെരുവനത്തെ പോലുള്ള വിദ്വാൻമാരുള്ളത് കൊണ്ടാവാം. ആ ചെണ്ട വിദ്വാൻ, ആ അത്ഭുത മനുഷ്യൻ, ആ മനുഷ്യനെയാണ് നമ്മൾ ഒടുവിൽ അപമാനിച്ചിരിക്കുന്നത്. പെരുവനം കുട്ടന്മാരാരെ ഇലഞ്ഞിത്തറ മേളത്തിൻ്റെ മേളപ്രമാണി പദവിയിൽ നിന്നും അപമാനിച്ച് പുറത്താക്കിയിരിക്കുന്നു. കഴിഞ്ഞ 24 വർഷമായി ആ പദവി ആദരവോടെ സ്വീകരിച്ചിരുന്ന പെരുവനം ഒരു വർഷം കൂടി അത് തുടരാൻ യോഗ്യനല്ലാതായി തീർന്നത് എങ്ങനെയാണ്? അടിയന്തരമായി പാറമേക്കാവ് ദേവസ്വം ചേർന്ന് പെരുവനത്തെ പുറത്താക്കാൻ തീരുമാനിച്ചതും പകരത്തിനെ ഒത്തയാളെ നിയമിച്ചില്ലെങ്കിൽ വിവാദമാകുമെന്ന് ഭയന്ന് തിരുവമ്പാടിയിലെ മേളപ്രമാണിയെ നേരം വെളുക്കുന്നതിന് മുൻപ് പ്രതിഷ്ഠിച്ചതും എന്തിനു വേണ്ടിയാണ്? ഒന്നും രണ്ടുമല്ല, 24 വർഷമാണ് പെരുവനം ഇലഞ്ഞിത്തറ മേളത്തിന്റെ മേളപ്രമാണിയായത്. അങ്ങനെ 45 നീണ്ട വർഷമാണ് ഇലഞ്ഞിത്തറ മേളത്തിലെ മേളക്കാരനായി പെരുവനം അരങ്ങുവാണത്. പെരുവനത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു കാൽ നൂറ്റാണ്ട് തികയ്ക്കുക എന്നത്. ഒരു വർഷം കൂടി ആ ഇലഞ്ഞിത്തറ മേളത്തിൻ്റെ മേളപ്രമാണിയായാൽ കാൽ നൂറ്റാണ്ട് തികയ്ക്കുന്ന അത്ഭുതം സംഭവിക്കുമായിരുന്നു. അത് ഒരു മേളക്കാരനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടമാകുമായിരുന്നു. ഇനിയൊരു 5 വർഷം കൂടി അവസരം കിട്ടിയിരുന്നെങ്കിൽ അരനൂറ്റാണ്ട് ഇലഞ്ഞിത്തറ മേളത്തിനെ താളം കൊട്ടിയ അത്ഭുത റെക്കോർഡും സ്ഥാപിക്കാമായിരുന്നു. ബോധപൂർവം ഒരു നിമിഷം പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറിയുടെ അഹങ്കാരം മൂലം അത് അവസാനിച്ചുപോയി. ഇങ്ങനെ അടിയന്തരമായി ഒരു തീരുമാനമെടുക്കേണ്ട സാഹചര്യം എന്തായിരുന്നു? നമ്മളോട് മാധ്യമങ്ങൾ പറയുന്നത് തെറ്റായ കഥയാണ്. രാജേഷ് ടി പൊതുവാൾ എന്നാണ് പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറിയുടെ പേര്. പാറമേക്കാവിലെ പിണറായി വിജയനാണ് രാജേഷ്. അദ്ദേഹം വിചാരിക്കുന്നിടത്ത് മാത്രമേ കാര്യങ്ങൾ നീങ്ങൂ. അദ്ദേഹത്തിൻ്റെ ഇഷ്ടക്കാർക്ക് മാത്രമേ അവസരം കിട്ടൂ. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ ദേവസ്വം സെക്രട്ടറി തൻ്റെ ഈഗോ പുറത്തെടുക്കാറുണ്ട്. ഇവിടെ അത്തരമൊരു സംഭവം ഉണ്ടാകുന്നു. പെരുവനത്തിൻ്റെ മകൻ മുൻപിൽ നിന്ന് താളം കൊട്ടുന്നു. അത് പെരുവനം ബോധപൂർവം മുമ്പിൽ നിർത്തിയതല്ല, ദേവസ്വം ആവശ്യപ്പെട്ടിട്ട് ഉൾപ്പെടുത്തിയതാണ്. പക്ഷേ അത് രാജേഷ് ടി പൊതുവാളിനെ ഇഷ്ടപ്പെടുന്നില്ല. മേള നടന്നുകൊണ്ടിരിക്കുമ്പോൾ രാജേഷ് ചക്രവർത്തിയെ പോലെ എത്തുന്നു, എന്നിട്ട് തടസ്സം സൃഷ്ടിക്കുന്നു. പെരുവനം മകനെ മുമ്പിൽ നിർത്തിയത് ഇഷ്ടപ്പെടാത്ത രാജേഷ് അതിൽ ഇടപെടുന്നതും പെരുവനം അതിൽ സംസാരിക്കുന്നതും ഇടയ്ക്ക് മേളം അവസാനിപ്പിച്ചു പോകുന്നതും ഒക്കെ സാക്ഷിയായതാണ് അവിടെയുള്ളവർ. ആ ദൃശ്യങ്ങൾ കണ്ടിട്ടില്ലാത്തവർ കാണുക. ഇത് രാജേഷിന്റെ ഈഗോയെ ഉണർത്തി. അപ്പോൾ തന്നെ രാജേഷ് പെരുവനത്തെ വെല്ലുവിളിച്ചു. അടുത്ത ഇലഞ്ഞിത്തറ മേളയിൽ മേളപ്രമാണിയാകാം എന്ന് കരുതേണ്ട, മാറ്റിയിരിക്കുമെന്ന്. വളരെ സങ്കടകരമായ സംവാദത്തിനൊടുവിൽ ആചാരങ്ങൾ ലംഘിക്കാതിരിക്കുന്നതിന് വേണ്ടി മേള തുടർന്നെങ്കിലും അവസാനം പെരുവനത്തെ നീക്കം ചെയ്തുകൊണ്ട് അടിയന്തര യോഗം ചേരുകയായിരുന്നു. ഈ സംഭവം വിശദീകരിച്ചുകൊണ്ട് ഒരാൾ നൽകിയ വീഡിയോ കൂടി കാണുക. ഈ കഴിഞ്ഞ ശനിയാഴ്ച പുലർത്തെ ഈ പാറമേക്കാവ് വേലയുടെ പഞ്ചവാദിയൊക്കെ കഴിഞ്ഞ് മണിയുടെ നാല് പ്രദേശത്ത് പാറമേക്കാവിൻ്റെ ആനകൾ വടക്കോട്ട് തിരിഞ്ഞിട്ട് പെരുവനം കുട്ടന്മാരാർ മേളം കൊട്ടി തുടങ്ങുന്ന രംഗമാണ് ഈ വീഡിയോയിൽ ആദ്യം കാണുന്നത്. ആ രംഗങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കിയാൽ കുറേ കഴിയുമ്പോൾ ഈ കുട്ടന്മാരാർക്കേറെ ചില ചോദ്യങ്ങൾ വരുന്നതും കുട്ടന്മാരാരെ അതിന് മറുപടി പറയുന്നതും കാണാം. അത് കഴിഞ്ഞിട്ട് കുട്ടന്മാരാരെ തൊട്ടടുത്ത് നിന്നിരുന്ന അയാളുടെ മകനാന്ന് തോന്നുന്നു, അങ്ങനെ കമ്മിറ്റിക്കാരെ കൂടി പിടിച്ച് ബാക്കിലേക്ക് ആക്കുന്നുണ്ട്.
അത് കഴിയുമ്പോൾ വേറൊരാൾ മുമ്പിൽ കയറി വരാനാണോ? അത് ശങ്കരമാരേൽ കുട്ടുന്ന ഒരാകാഷ്ണനാണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞോടി കുട്ടന്മാരാര് കൊട്ട് നിർത്തി ചെണ്ട അവിടെ വെച്ചിട്ട് ഉരുട്ടി ചെണ്ടക്കാരെ പുറകിൽ കൂടെ കമ്മിറ്റിക്കാർ നിങ്ങളുടെ സൈഡിലേക്ക് പോകുന്നുണ്ട്. അവിടെ പോയിട്ട് അവിടെ എന്തോ ചില വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. താൻ വേണമെങ്കിൽ ഒട്ടിയാൻ വരുമെന്നൊക്കെ പറഞ്ഞിട്ട് കേൾക്കണ പോലെ കുട്ടന്മാരാര് വന്നിട്ട് ഭംഗിയായിട്ട് നേരത്തെ വെച്ച ചെണ്ട എടുത്തിട്ട് വീണ്ടും കൊട്ടനാണോ? ഇതൊക്കെ കണ്ടും കേട്ടും അവിടെ നിന്നിരുന്ന നിഷ്പക്ഷമതികളായിട്ടുള്ള മേള പ്രേമികൾ പറയണത് പൂരത്തിന് ചിലപ്പോൾ കുട്ടാൻ പാറമേക്കാവിലുണ്ടാവില്ല. പാറമേക്കാവിലേക്ക് തിരുവമ്പാടിയിൽ നിന്ന് രണ്ട് പ്രഗത്ഭര് മാറിപ്പോവും. തിരുവമ്പാടിയിലേക്ക് വേറെ ചില പുതിയ പ്രഗത്ഭരൊക്കെ കൊണ്ടുവരേണ്ടി വരും. ചിലപ്പോൾ കുട്ടൻ തന്നെ വേണമെങ്കിൽ തിരുവമ്പാടിയിൽ വന്നിട്ട് കൊട്ടാൻ സാധ്യതയുണ്ട് എന്നൊക്കെ അവിടെ നിൽക്കുന്ന ചില ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നുണ്ടത്രേ. അപ്പോൾ ഇത് ഇത്രയും സംഭവമായിട്ടും കടുത്ത ആനപീഡന പ്രേമികളായിട്ടുള്ള പൂരപ്രേമികൾ സംഭവം നടന്ന ഇത്രയും ദിവസമായിട്ടും ഇതിനെക്കുറിച്ചൊരു അക്ഷരം വേണ്ടിയില്ല. ഞാനൊക്കെ ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തിയപ്പോൾ സംഭവം ശരിയാണ്. തിരുവമ്പാടിയിലും പാറമേക്കാവിലൊക്കെ ഈ മേള നേരയിൽ വെർട്ടിക്കലായിട്ടുള്ളൊരു സ്പ്ലിറ്റ് ഉണ്ടാവാൻ എല്ലാ സാഹചര്യമുണ്ടെന്നാണ് കടുത്ത നിഷ്പക്ഷമതികളായിട്ടുള്ള മേളപ്രേമികൾ പറഞ്ഞത്. അതുകൊണ്ട് ഈ പൂരം എന്നൊക്കെ പറഞ്ഞാൽ യാനകളെ വേര് തീർത്തി പീഡിപ്പിക്കുന്നതിനുള്ള സൂത്രപ്പണി മാത്രമേ ഉള്ളൂ. ഈ കോലം കയറ്റി തീർത്തി ആനയുടെ മുമ്പിൽ ഇമാതിരി വഴക്കും വക്കാണവും ഗോഗോവിളികളൊക്കെ നടത്തുന്നത് ഈ മേളത്തിൻ്റെ സംശുദ്ധിക്ക് വികാതമാണെന്ന് ഇവർക്ക് കുറേ കഴിഞ്ഞാൽ മനസ്സിലാവും. യാനപീഡനമാണ് ഈ പൂരത്തിൻ്റെ മുഖമുദ്ര. മേളത്തിലുള്ള കലയൊക്കെ പോയിട്ട് കാലങ്ങളേറെയായി. അതുകൊണ്ട് തിരുവമ്പാടിയിലും പാറമേക്കാവിലും തൃശ്ശൂർ പൂരത്തിന് 2023 ആളുകളിൽ നിന്ന് പൊട്ടുന്ന നിലവിൻ്റെ കാര്യത്തിൽ അതിഗംഭീരമായിട്ടുള്ള വ്യത്യാസം വരുന്നെന്നും രണ്ടു ദിവസത്തിലും പുതിയ ചില ആളുകൾ കയറി വരാൻ സാധ്യതയുണ്ടെന്നും പറയപ്പെടുന്നു. തൃശ്ശൂരുകാരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആഘോഷമാണ് പൂരം. അതിന് ജാതിയും മതവും ഒന്നുമില്ല. അതൊരു ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട ആചാരമാണെങ്കിലും അത് നാടിൻ്റെ ആചാരമായി മാറിയിരിക്കുന്നു. കുട്ടനാടുകാർക്ക് നെഹ്റു ട്രോഫി വള്ളംകളി പോലെയാണ്, തൃശ്ശൂരുകാർക്ക് പൂരവും. ഇത് രണ്ടും ഇന്ന് കേരളം മൊത്തത്തിൽ ഏറ്റെടുത്തിരിക്കുന്നു. അവിടെയാണ് കുത്തിത്തിരിപ്പുകാർ അരങ്ങു വാഴുന്നത്. പതിറ്റാണ്ടുകളായി പാറമേക്കാവ് ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനം എന്ന് കരുതുന്ന ഇലഞ്ഞിമരത്തിന്റെ ചുവട്ടിൽ പൂരത്തോടനുബന്ധിച്ച് അരങ്ങേറുന്ന 2.5 മണിക്കൂർ നീണ്ട ഈ അസാധാരണമായ വാദ്യമേളം, ഏതാണ്ട് 300 ചെണ്ടക്കാർ ചേർന്നുള്ള ഈ ആഘോഷം, അത് തൃശ്ശൂരുകാർക്ക് മാത്രമല്ല ലോകത്തിന് മുഴുവൻ ആവേശമാണ്. ആ ആവേശമാണ് ചിലരുടെയെങ്കിലും ഈഗോയിൽ തല്ലിത്തകർക്കാൻ ശ്രമിക്കുന്നത്. കുത്തിത്തിരിപ്പുകാർ വാഴുന്ന നാടാണിത്. എന്തിനാണ് ഇങ്ങനെ അവർ ആവശ്യമില്ലാത്തടത്ത് കുത്തിത്തിരിപ്പ് നടത്തുന്നത്? പെരുവനത്തിന് പകരം പെരുവനമാണ്. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് പോലെ പിണറായി വിജയൻ ചിരിച്ചുകൊണ്ട് ആശംസ അർപ്പിച്ചതാണോ ഈ ദുരന്തത്തിന് കാരണമെന്നറിയില്ല. പക്ഷേ എന്തായാലും പെരുവനത്തോടെ ഈ ചതി ചെയ്യരുതായിരുന്നു. ഇത് കൊലച്ചതിയായിപ്പോയി.